നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയൽമിയുടെ പ്രീമിയം ഫോണായിട്ടുള്ള S2 Pro റിലീസായത്. അപ്പോൾ ഇതാണ് റിയൽമി S2 Pro, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുറക്കുവാണ്. ഇതാണ് റിയൽമി S2 ഫോൺ. ഇങ്ങനെ വൈറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് ഇതിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഉണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു ColorOS 6.1 അപ്ഡേറ്റ് ആണ്. അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, അതുപോലെ ഫിക്സ് നോൺ ഇഷ്യൂസ് ആൻഡ് ഇംപ്രൂവ്ഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കണ്ടെയ്ൻ സിസ്റ്റം സെക്യൂരിറ്റി പാച്ചസ്, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിലോക്ക് കിട്ടുന്നത് ഒപ്റ്റിമൈസ് നൈറ്റ്സ്കേപ്പ് ക്വാളിറ്റി ഓഫ് റിയർ ക്യാമറ. നൈറ്റ്സ്കേപ്പ് ഉണ്ട്, അപ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ക്യാമറ ക്വാളിറ്റി ഓഫ് HDR മോഡൽ. HDR മോഡൽ ഇതിന് എടുക്കുമ്പോഴേക്ക് ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ ഉള്ള റിവ്യൂസിലെല്ലാം അറിയാം, കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. അതുപോലെ വാസ്റ്റ് ഓഫ് ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അതുപോലെ ഒപ്റ്റിമൈസ് 90Hz ഡിസ്പ്ലേ ലോജിക്, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 90Hz ഡിസ്പ്ലേ ലോജിക് ഒപ്റ്റിമൈസ് ചെയ്തു. പിന്നെ ഫിക്സ്ഡ് പാർഷ്യൽ നോൺ ഇഷ്യൂസ് ഇംപ്രൂവ് സിസ്റ്റം സ്റ്റെബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാലോ, അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്ഡേറ്റ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അപ്ഡേഷൻ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, 2 മിനിറ്റ് കൂടെ മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് ആയിരിക്കുവാണ്. നമുക്ക് നോക്കാം, ഇതൊക്കെയുണ്ടോ? ദിസ് ഇസ് ഓൾറെഡി ദ ലേറ്റസ്റ്റ് വെർഷൻ ColorOS 6.1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫീച്ചേഴ്സിൽ നേരത്തെ പറഞ്ഞു ഒപ്റ്റിമൈസ് നൈറ്റ് സ്കേപ്പ് ക്വാളിറ്റി ഓഫ് ദ റിയർ ക്യാമറ, ഒപ്റ്റിമൈസ് ക്യാമറ ക്വാളിറ്റി, ഇതൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ക്യാമറയിലാണ് മെയിൻ പ്രത്യേകത വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമറ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്ത ഫോട്ടോ സൂം ചെയ്താൽ HDRലെ വ്യത്യാസം വന്നിട്ടുണ്ടോ? HDRലെ നോക്കാമോ? ഇപ്പോൾ നമ്മൾ 2x സൂം ബാക്ക് ചെയ്തിരിക്കുകയാണ്. 2x സൂം ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, 2x സൂം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് 5x സൂം ചെയ്ത് നോക്കാം. 5x ഫോട്ടോ എടുക്കാം. ഓക്കെ, 5x ഏകദേശം നമുക്ക് എല്ലാ കാര്യങ്ങളും വായിക്കാം അല്ലേ. നേരത്തെ ഇമേജ് വെച്ച് നോക്കുമ്പോഴേക്കും നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് 2x അത്രയും വായിക്കാൻ പറ്റുന്നില്ല അല്ലേ. എന്നാൽ 5x വന്നപ്പോഴേക്ക് പക്കയായിട്ട് വായിക്കാം, പറ്റുന്നു ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. 2x അതേ സമയത്ത് നമ്മൾ സൂം ചെയ്താൽ പോലും അത്രയും വായിക്കാൻ പറ്റുന്നില്ല. 1x നമുക്ക് കാണാമെങ്കിൽ ഇതാണ് 1x. നമുക്ക് സൂം ചെയ്താൽ ഒന്നും ക്ലിയർ അല്ല അല്ല, ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം, ഫോട്ടോ ക്ലിയർ അല്ല. അതേ സമയത്ത് നമുക്ക് 5x വന്നപ്പോഴേക്ക് പക്കയായിട്ട് വായിക്കാം, കാണണം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എന്തോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? Ultra 64 നൈറ്റ്സ്കേപ്പ് പാനോ സ്ലോ മോഷൻ അൾട്രാ മാക്രോ. ഇപ്പോൾ നൈറ്റ്സ്കേപ്പ് മോഡിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നൈറ്റ്സ്കേപ്പ് മോഡ് ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ്സ്കേപ്പിൽ എടുത്ത ഫോട്ടോസ് കാണാം. എന്നിട്ട് ഇത് നൈറ്റ്സ്കേപ്പിന് മുമ്പ് എടുത്ത ഫോട്ടോ, നൈറ്റ്സ്കേപ്പ് ഇല്ലാതെ എടുത്ത ഫോട്ടോയാണ്. നൈറ്റ്സ്കേപ്പ് വന്നപ്പോഴുള്ള വ്യത്യാസമാണ്. അതേപോലെ ഇത് നൈറ്റ്സ്കേപ്പിൽ എടുത്ത ഒരു ഫോട്ടോയാണ്. ക്ലിയറായിട്ട് കുറേ കാര്യങ്ങൾ ഏതെങ്കിലും വരെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നൈറ്റ്സ്കേപ്പിനും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ്.
ഈ അപ്ഡേറ്റും ഉണ്ട്. റിയൽമി ഇപ്പോൾ ഇറക്കി കുറച്ച് നാളായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയിട്ട് അതിനുള്ളിൽ അവർ ഫസ്റ്റ് അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കാം റിയൽമിയിൽ നിന്ന്. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. സൂമിലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാം വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസും ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ.